ഒടുവിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു കോൺഗ്രസിന് ഇപ്പോൾ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പോലും പണമില്ലെന്ന്. രാഹുൽ ഗാന്ധി അങ്ങനെ ചോദിച്ചു തുടങ്ങി. എന്തിനാണ് ബി ജെ പി ഈ രാഷ്ട്രീയവുമായി എതിരിടാതെ കോൺഗ്രസിനെ ഇങ്ങനെ സാമ്പത്തികമായി തകർക്കാൻ ശ്രമിക്കുന്നത്? രാഹുൽ ചോദിച്ചത് ഇങ്ങനെ, ഇനിയും ഈ രാജ്യത്ത് ജനാധിപത്യം ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ അറിയാതെ നമ്മുടെ ജനാധിപത്യം, ഭരണഘടന ഇവയെല്ലാം കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. അതെ, ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതോടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രചരണവും നടത്താൻ കഴിയുന്നില്ലെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തുറന്നു പറയുമ്പോൾ എതിർകക്ഷിയിൽപ്പെട്ടവരും ഓർത്തിരിക്കണം, ഈ അവസ്ഥ ആർക്കും എപ്പോഴും വരാമെന്ന്. കാരണം അധികാരത്തിൽ ഇപ്പോഴും ബി ജെ പി തന്നെയാണ്. ന്യൂഡൽഹിയിൽ AICC ആസ്ഥാനത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞത് പാർട്ടി ഇരുട്ടിൽ നിൽക്കുകയാണെന്നാണ്. അവസ്ഥ അത്ര കണ്ട് നിസ്സഹായമായി പോയി. നേതാക്കൾക്ക് ട്രെയിൻ ടിക്കറ്റ് എടുത്ത് കൊടുക്കാൻ പോലും പണമില്ല. കോടതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും വിഷയത്തിൽ ഇടപെടുന്നില്ല. ഇതെന്ത് ജനാധിപത്യമാണ്? ഇന്ത്യ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്ന് പറയുന്നത് വലിയ കളവാണ്. കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ട് അല്ല മരവിപ്പിച്ചത്, ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെയാണ് മരവിപ്പിച്ചതെന്നും രാഹുൽ ഗാന്ധി പറയുന്നത് വേദനയോടെയാണ്. If any of you imagine, anybody in the country imagines what happens when your bank account, your ATM card, your entire financial identity is erased, right? You can imagine if it is done to a family, the family will starve to death. If it is done to a business, the business will be crippled, right? This is what has been done to the Congress party 1 month back. All our bank accounts have been frozen. We can do no campaign work. We cannot support our workers. We cannot support our candidates. Our leaders cannot fly from one part of the country to the other. Forget fly. They can't take a railway train. And this has been done literally 2 months before the election campaign. Right? What's interesting to me is that there are institutions in this country that are supposed to protect the democratic framework. There are the courts in the country. There's the election commission in the country, right? And nothing is happening. You have frozen the bank account of the largest, of one of the biggest political parties, largest opposition in the country. And so what sort of a democracy is this? This is a criminal action on the Congress party. And it's a criminal action done by the Prime Minister and the Home Minister. It's very clear. There's no democracy in India today. It's the duty of the people of this country. You're being robbed of your most important asset. You're being robbed of your constitution. You're being robbed of your democratic structure. And everybody is just quiet. തക്ക സമയത്ത് ബി ജെ പിയെ തക്ക വിഷയങ്ങളിൽ തക്ക ഭാഷയിൽ എതിർത്തിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഇപ്പോഴീ അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു. എന്തു ചെയ്താലും കോൺഗ്രസുകാർ ഒന്നും മിണ്ടില്ല, കുറച്ച് ബഹളം വെച്ച് മിണ്ടാതെ പോകുമെന്ന് ബി ജെ പിക്കാർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുന്നത്. അധികാരത്തിലിരിക്കുന്നവർ എല്ലാ സംവിധാനങ്ങളും കൈയടക്കി വച്ചിരിക്കുകയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പറയുന്നു. ജനാധിപത്യത്തിന് നിഷ്പക്ഷ തെരഞ്ഞെടുപ്പാണ് ആവശ്യം. ഇലക്ട്രൽ ബോണ്ടിലെ വിവരങ്ങളാണ് ബി ജെ പിയുടെ ആശങ്കയ്ക്ക് കാരണമെന്ന് ഖാർഗെ ചൂണ്ടിക്കാണിക്കുന്നു. 1,000,000,000 കോടി രൂപയാണ് ബി ജെ പി ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ സ്വന്തമാക്കിയത്. കോൺഗ്രസിൻ്റെ അക്കൗണ്ട് മരവിപ്പിച്ച് അപകടകരമായ കളിയാണ് ഇപ്പോൾ കേന്ദ്രം കളിക്കുന്നത്. ഇങ്ങനെ പോയാൽ രാജ്യത്ത് ഈ 2024 സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടക്കില്ലെന്നും ഖാർഗെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പരസ്യങ്ങളിലെല്ലാം ബി ജെ പിയുടെ ഏകാധിപത്യമാണ്. ആദ്യമായാണ് ഇങ്ങനെ നടക്കുന്നത്. പഞ്ചനക്ഷത്ര സൗകര്യമുള്ള ഓഫീസുകളാണ് ഇപ്പോൾ ബി ജെ പിയുടേത്. ബി ജെ പി ഒരിടത്തും നികുതി കൊടുക്കുന്നില്ല. രാഷ്ട്രീയ പാർട്ടികൾ ഇൻകം ടാക്സിൻ്റെ പരിധിയിൽ വരുന്നില്ല. കോൺഗ്രസ് മാത്രം എന്തിന് നികുതി നൽകണം എന്നാണ് ഖാർഗെയുടെ ചോദ്യം. സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ കോൺഗ്രസിൻ്റെ അക്കൗണ്ട് മരവിപ്പിച്ചത് റദ്ദാക്കുക തന്നെ വേണം. അല്ലെങ്കിൽ അത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ അട്ടിമറിയാക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ. ഇത് കോൺഗ്രസിനെ മാത്രം ബാധിക്കുന്ന വിഷയമല്ലെന്നും ജനാധിപത്യ വ്യവസ്ഥിതിയോടുള്ള വെല്ലുവിളിയാണെന്നും സോണിയാഗാന്ധി ചൂണ്ടിക്കാട്ടുന്നു. ജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത പണമാണ് ഇങ്ങനെ മരവിപ്പിച്ചിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കൂട്ടുന്ന ബി ജെ പി ജനാധിപത്യ വിരുദ്ധ നടപടികളിലൂടെ കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും സോണിയ പറയുന്നു. പറയാമെന്നല്ലാതെ ബി ജെ പി വെല്ലുവിളിച്ചിരിക്കുകയാണ് ഏതറ്റം വരെ പോകുമെന്ന്. ഇന്ത്യ മുന്നണിയുടെ നെടുനായത്വം വഹിക്കേണ്ട ആ കോൺഗ്രസ് പാർട്ടിയെ തങ്ങളുടെ അധികാരവും സ്വാധീനവും അന്വേഷണ ഏജൻസികളുടെ കരുത്തും ഒക്കെ ഉപയോഗിച്ച് ബി ജെ പി കൊണ്ടെത്തിച്ചിരിക്കുന്ന അവസ്ഥ പരിതാപകരമാണ്. ജനാധിപത്യ ഇന്ത്യ ഏകാധിപത്യ ഇന്ത്യയിലേക്ക് എന്നെ കൂപ്പുകുത്തിയിരിക്കുന്നെന്ന്
എതിരാളികൾ പോലും മൗനമായി സമ്മതിക്കുന്ന ഒരു അവസ്ഥ. ഇന്ന് കോൺഗ്രസിനാണെങ്കിൽ നാളെ മറ്റൊരു കക്ഷിക്ക്. ബി ജെ പിക്ക് ബദലായി ഇപ്പോൾ കോൺഗ്രസ് മാത്രം. ഇപ്പോൾ ബി ജെ പിക്ക് ബദലായി ഉയർന്നു വന്നിരിക്കുന്ന ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ ഓരോരുത്തരും ഭാവിയിൽ ബി ജെ പി ഇനിയും മൂന്നാം വട്ടം അധികാരത്തിലേറിയാൽ നേരിടാൻ പോകുന്ന ഒരേ ഒരു ഗുരുതരമായ ഭയാനകമായ അവസ്ഥ ഇത് തന്നെയാണ്. സാമ്പത്തികമായി ഞെരുക്കുക, ED ഉപയോഗിച്ച്, ആദായനികുതി വകുപ്പിനെ ഉപയോഗിച്ച് സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുക. അങ്ങനെ മാത്രമേ രാഷ്ട്രീയ പാർട്ടികളെ നിശബ്ദമാക്കാൻ പറ്റുമെന്ന് BJP തിരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്ന PRO ഇവൻ്റ് മാനേജിംഗ്മാർ കൃത്യമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അത് പ്രകാരമാണ് ഇപ്പോൾ BJP ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സാമ്പത്തികമായി കോൺഗ്രസിനെ അട്ടിമറിക്കുക, അവരെ അടിച്ച് താഴെത്തിരുത്തുക എന്നൊരു നയം BJP തുടങ്ങി വച്ചതും അതിൽ അവർ ഇപ്പോൾ വിജയിച്ച് നിൽക്കുന്നു. സുപ്രീം കോടതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും എന്തുകൊണ്ടാണ് ഇതിൽ ഇതുവരെ ഒന്നും മിണ്ടാത്തത് എന്നത് മാത്രമാണ് സംശയകരം. ഒരുപക്ഷെ അവർ നിയമവശങ്ങൾ പരിശോധിക്കുകയായിരിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന് വ്യക്തമായ ബാധ്യതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. കോൺഗ്രസ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് നേരിടുന്ന ഈ ഒരു അരക്ഷിതാവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണാൻ. ഈ വേളയിൽ തന്നെ ആദായനികുതി കോൺഗ്രസ് പാർട്ടി കൃത്യമായി അടച്ചിരിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നവർ, രാജ്യത്ത് ഏതൊക്കെ സ്വകാര്യ വ്യക്തികൾ കൃത്യമായി ആദായനികുതി അടയ്ക്കുന്നുണ്ട്, ഇനി കോടികളുടെ കുടിശ്ശിക വരുത്തിയിരിക്കുന്ന എത്ര പേരുണ്ട് എന്ന പട്ടിക കൂടി പുറത്തിറക്കണം.